ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട്. അതിനനുബന്ധിച്ച് എനിക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലരും എന്നോടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഹസ്ബൻഡ് ഉണ്ടോ, ഞാൻ പുനർവിവാഹം ചെയ്തതാണോ, അതുപോലെ തന്നെ ഞാൻ എങ്ങനെ ജീവിക്കണേ, എന്നെ ആരാ നോക്കണത്, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഡോറ് പുറത്തേക്ക് പൊട്ടിക്കോളാം, ആരും മുമ്പിലും തോറ്റു കൊടുക്കില്ല, ഒരാളും മുമ്പിൽ തല കുനിച്ച് നിൽക്കില്ല എന്നുള്ളൊരു വാടക കൊടുത്ത് എൻ്റെ മുടി വെട്ടാന്ന് ഉമ്മ പറഞ്ഞുക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ സംസാരിച്ചിരുന്ന രീതി എങ്ങനെയാ വെച്ചാൽ എനിക്ക് നാളെ വീട് ഒഴിഞ്ഞു കിട്ടണം. ആ രീതിയിൽ നമ്മളെവിടെ പോകാനും ആകെ ഒരു രണ്ട് ഡ്രസ്സ് മാത്രമേ വീട്ടിൽ നിന്ന് ഇടാണ്ടായിരുന്നുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് ഒരുപാട് പറയാം. നമ്മൾ ആരും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും വലിയ കാര്യമില്ലല്ലോ. എല്ലാവർക്കും കാശുണ്ടാക്കാനുള്ള കഴിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും മോൾക്ക് സ്വർണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ സ്വയം പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാവേ. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൺ സെക്കൻഡ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കി, ഇല്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോട് ലൈഫ് സ്റ്റോറിയുടെ ബാക്കി ഭാഗമിടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണും ടൂവും ത്രീയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനും നിങ്ങൾ നല്ല സപ്പോർട്ടും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, എൻ്റെ പേര് കുബ്ര. ലൈഫ് സ്റ്റോറി പറയാൻ മാത്രം വലിയൊരു സാഹസിക കഥാപാത്രമായിട്ടോ വലിയൊരു സംഭവമായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇതിനനുബന്ധിച്ച് എനിക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലരും എന്നോടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അതൊരുപാട് സങ്കടത്തോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നാലും ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണ്ടേ. ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഈ ഒരു വീഡിയോസ് നമ്മളൊരു കൊടൈക്കനാല് ട്രിപ്പാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നമ്മൾ വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ലൈഫ് സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ച് പോകണു എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴാണ് നമ്മൾ നിർത്തിയിരുന്നത്. നമുക്ക് വീടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഹസ്ബൻഡ് ഉണ്ടോ, ഞാൻ പുനർവിവാഹം ചെയ്തതാണോ, അതുപോലെ തന്നെ ഞാൻ എങ്ങനെ ജീവിക്കണേ, എന്നെ ആരാ നോക്കണത്, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി ഈ ഒരു ലൈഫ് സ്റ്റോറി പൂർണ്ണമാവുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ. ഇത് ഞാൻ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ തന്നെ ഒരു റിലേറ്റീവ്സിലോ അതുപോലെ ഫ്രണ്ട്സിലോ ഒന്നും നമ്മൾ ആരുമായിട്ടും ഇതൊന്നും അധികം ഷെയർ ചെയ്യാത്ത കാരണം ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരും കണ്ണിൽ കുഴപ്പമില്ല, എങ്ങനെങ്കിലുമൊക്കെ പോകണ്ടാവും, ജീവിച്ച് പോകണ്ടാവും, അങ്ങനെ ഒരു കണക്കൂട്ടൽ മാത്രമായിരുന്നു. ഈ ഒരു ലൈഫ് സ്റ്റോറി വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഒരുപാട് അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്രയും കഷ്ടമായിരുന്നു, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ അറിയുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താ മറ്റുള്ളവരും ഇത് ഇപ്പോഴാണ് അറിയണതെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കുഴപ്പമില്ലാത്തൊരു ലെവലിലാണ് പോണേന്ന് ചിന്തിച്ചൊരു ലൈഫ് ഇങ്ങനെയൊക്കെയാണ് പോണേന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ പലർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നമുക്കൊന്നുമില്ലെങ്കിലും നമ്മൾ പലർക്കും ഉണ്ടല്ലോ ഒരു ദുരഭിമാനം. ആ ദുരഭിമാനമുള്ള ആൾക്കാർ എനിക്കെതിരെയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല കേട്ടോ, കാരണം ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളോ മറ്റുള്ളവർ പറയണതോ കേൾക്കേണ്ട ആവശ്യം ഒരു അതിരി കഴിഞ്ഞില്ല. ആവശ്യത്തിൽ നമ്മളെല്ലാവരും കേൾക്കും. ആവശ്യത്തിലപ്പുറം നമ്മളൊരാളൊന്നും അല്ലല്ലോ ചിലവ് തരുന്നത്, നമ്മൾ നോക്കണതോ ഒന്നും. ചിലവ് തരുന്നതെന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസാണ് കാണിക്കുന്നതല്ലേ, അതറിയാതെ വന്നു പോയതാണേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമുട്ടിങ്ങനെ ജീവിതം പോവുക എന്നല്ലാതെ നമുക്കങ്ങനെ താമസിക്കാൻ വീടോ സൗകര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. കാരണം എന്താ വീടിന് ഒരു സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ല. ഞാനിപ്പോൾ ഈ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ല എന്ന് തന്നെ നിങ്ങളോട് മുമ്പിൽ പറയണ്ടേ. എന്നാലല്ലേ നാളെ നിങ്ങൾക്കിതൊരു പ്രചോദനമായിട്ട് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ എനിക്കെല്ലാം ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഇത് ഞാനൊരു രണ്ട് മൂന്നാല് എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ആ അതങ്ങനെ ആയിരുന്നു കേട്ടോ, എന്താ അത്ര കഷ്ടമായിട്ടോ, എന്നിട്ട് അങ്ങനെ ഞാനങ്ങനെ ക്ലിയർ ചെയ്ത് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ ഒഴിവാക്കായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് എനിക്കൊരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമല്ല, അങ്ങനെയാണ് എനിക്ക് മറ്റ് പല കണ്ടൻറ്റ് കൊടുത്ത് വീഡിയോ ചെയ്യാമായിരുന്നു. അതിനുവേണ്ടി മാത്രം ചെയ്തതല്ല, എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമാവാൻ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്നെക്കാളും കഴിവുള്ള സ്ത്രീകളാണ് പലരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നൊക്കെ ആദ്യം മുതലേ കൊഞ്ചിച്ചിൽ അളിച്ച് വഷളാക്കിയത് കാരണം വലിയൊരു കഴിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല, എപ്പോഴും തോന്നണില്ല കേട്ടോ. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എന്നെക്കാളും കഴിവ് എൻ്റെ മക്കൾക്കുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. സംസാരിക്കാനാണെങ്കിലും പ്രവർത്തിക്കാനാണെങ്കിലും ഒക്കെ അവർക്ക് കഴിവ്. പക്ഷേ എനിക്കൊരു എന്നിലുള്ളൊരു കഴിവ് എന്താണെന്ന് വെച്ചാൽ ആരും മുമ്പിലും തോറ്റു കൊടുക്കില്ല, ഒരാളെ മുമ്പിൽ തല കുനിച്ച് നിൽക്കില്ല എന്നുള്ളൊരു പവർ അതെനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്തൊരു കഴിവായിരിക്കും. എനിക്ക് ഒരാളെ മുമ്പിൽ പോയി കൈ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരാളെ മുമ്പിൽ സങ്കടം പറയണതോ ഒന്നും ഇഷ്ടമില്ല. ഒരാളെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവരൊന്നും അറിയണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാവേ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ ജസ്റ്റ് നമ്മൾ ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വാടക വീട്ടിലേക്കാണല്ലോ താമസം മാറിയിട്ടുണ്ടാകുക. ഈ ഒരു വാടക കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല.
കാരണം അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വലിയ സംഖ്യയൊന്നുമില്ല, ഒരു 1500-1750 ആ ഒരു രീതിയിലുള്ള വാടകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതന്നെ കൊടുക്കാൻ നമുക്ക് സഹായിക്കില്ലായിരുന്നു. പലപ്പോഴും നമുക്കിത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഈ ഒരു 1st വരുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഇത് കൊടുക്കണല്ലോ കൊടുക്കണല്ലോ എന്നുള്ള ആദ്യം ബേജാറുമായിരിക്കും. എത്ര നമ്മൾ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് ആ ഒരു ദിവസത്തിന് മാറ്റി വെക്കാൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദിവസം ഞാനൊരു ദിവസം ഇങ്ങനെ എന്താ അതിൻ്റെ ഒരു എൻ്റെ ഒരു റിലേറ്റീവ്സിനെ കണ്ടു ഒരു ദിവസം ഇങ്ങനെ. അപ്പോൾ മോനിങ്ങനെ മുടി കെട്ടിയിരുന്നില്ല കേട്ടോ, ജസ്റ്റ് ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മോന് മുടി കെട്ടിയിരുന്നില്ല. അപ്പോൾ അവനിങ്ങനെ അവരിങ്ങനെ മോനോട് ഇങ്ങനെ ചോദിച്ചു, മോനെ നീ എന്താ മുടി വെട്ടിക്കാത്തത്, മുടി വെട്ടാറായല്ലോ എന്ന് പറഞ്ഞിട്ടോ. അന്നത്തെ സമയത്ത് അത്ര വലിയ കാശൊന്നും മുടി വെട്ടാനില്ല. അപ്പോൾ ഈ കുഞ്ഞു മനസ്സാണെങ്കിൽ ഈ കുട്ടി എടുത്തേക്കെന്ന് പറഞ്ഞ് വാടക കൊടുത്ത് കഴിഞ്ഞിട്ട് മുടി വെട്ടാമെന്ന് ഉമ്മ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാനതിങ്ങനെ ചിന്തിച്ച് നോക്കി, കാരണം ഒരു കുഞ്ഞാണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, നമുക്ക് എന്താണ് വരുമാനം, നമുക്ക് ആരും നോക്കാനില്ല എന്നുള്ള ചിന്താഗതിയൊക്കെയിലാണ് മക്കൾ വളർന്നു വരുന്നത്. എന്താ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മോന് കോൺഫിഡൻസ് ഇല്ല എന്നൊരാൾ പറഞ്ഞിരുന്നു, അവരോടുകൂടിയാണ് ഞാനീ പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല കോൺഫിഡൻസാണ്, അതുകൊണ്ടാണ് ഈ പറയാനുള്ളൊരു കഴിവ് അവിടെ ഉണ്ടായത്. കാരണം കയ്യിലില്ല, അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 1st ആയാൽ നമ്മൾ വാടക കൊടുക്കണമല്ലോ, അപ്പോൾ വാടക കൊടുക്കാൻ നമ്മളെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇവരാണെങ്കിൽ പിന്നെ വന്നാൽ നമ്മളോട് ഒഴിഞ്ഞു തരണം, ആ രീതിയിൽ തന്നെ സംസാരിക്കട്ടെ. ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചിരുന്ന രീതി എങ്ങനെയാ വെച്ചാൽ, എനിക്ക് നാളെ വീട് ഒഴിഞ്ഞു കിട്ടണം, ആ രീതിയിൽ നമ്മളെവിടെ പോകാനാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻസും കൂടി അവിടെ കിടന്നിരുന്നു. അതുപോലെ തന്നെ എന്താ, ഇവരിങ്ങനെ എല്ലാവരും ഫാമിലിയായിട്ട് കഴിഞ്ഞ സമയത്ത്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫാമിലിയായിട്ട് കഴിഞ്ഞ സമയത്ത് അവർ വാങ്ങിച്ച കടക്കാരുണ്ടാവും, ഇവരും വരും. അപ്പോൾ ഇവരൊക്കെ വരുന്നതിന് ഇപ്പോൾ നമുക്ക് ഇവരോടൊന്നും സമാധാനം പറയാൻ വയ്യാത്ത കാരണം, ഞാൻ പൊതുവേ എന്താ ചോദിച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഡോറ് പുറത്തേക്ക് പൂട്ടിക്കോളാൻ പറയും. കാരണം അങ്ങനെ പൂട്ടിയപ്പോൾ എനിക്ക് പുറത്തോണ്ട് ആവശ്യമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പൂട്ടിയിട്ട് പിന്നെ ചെറിയ കുഞ്ഞ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ക്ലാസ്സിൽ പോകുന്ന രണ്ടാളും അവർ വീട് പൂട്ടിയിട്ട് അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം എന്താ ഇവരോട് എങ്ങനെ എന്ന് വെച്ചാലും ഇപ്പം ഇന്നും നമുക്ക് അങ്ങനെ പൂട്ടിയിട്ടിരിക്കാൻ പറ്റില്ല. വൈകുന്നേരം മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്നല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആരെയും പറ്റിക്കാനും ചതിക്കാനൊന്നും വേണ്ടിയല്ല, കാരണം നമുക്ക് ഇവരെ വായിലുള്ള കേൾക്കാൻ വയ്യാത്ത കാരണം ഇടങ്ങറുകൊണ്ട് തന്നെ നമ്മൾ റൂമുള്ളിലേക്ക് പോകുന്ന ആൾക്കാർ പൂട്ടിപ്പോയാൽ, കുട്ടികൾ പോകുമ്പോൾ പൂട്ടിപ്പോയാൽ പിന്നെ നമുക്ക് അവർ വരുന്ന സമയത്ത് അവരെ പുറത്തുനിന്ന് തുറന്നോളുമല്ലോ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് വരുന്ന ഒരു സംഭവമാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ ഒരു ഡ്രസ്സ് നിനക്ക് കാശുണ്ടല്ലോ ഡി, എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ എന്നൊക്കെ ചിലർ കമൻ്റ് കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടുകൂടി ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞൊരു സമയത്ത് എനിക്ക് ആകെ ഒരു 2 ഡ്രസ്സ് മാത്രമേ വീട്ടിൽ നിന്ന് ഇടാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് വാഷിയും ഒന്നിടും ഒന്ന് വാഷിയും അങ്ങനെയായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ആകെ 2 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടാൻ. അപ്പോൾ ഈ 2 ഡ്രസ്സ് മാത്രം ശരിക്കും ഉണങ്ങാതെ ഇട്ട കാരണം എനിക്ക് പലപ്പോഴും നീരിറക്കം വന്നിട്ട്, പനി വന്നിട്ടുണ്ട്, നെഞ്ചുവേദന വന്നിട്ടുണ്ട്, അങ്ങനെ പുറം വേദന വന്നിട്ടുണ്ട്. നമ്മൾ നനഞ്ഞ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അവസ്ഥയാണ് കിട്ടുന്നത്, ആൾക്കാർക്ക് മനസ്സിലാവും അത്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനത്തെ ആൾക്കാരില്ലാത്ത കാരണം നിങ്ങളിൽ പലർക്കും ഞാൻ ഈ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, എന്നാലും ചിലവർക്കെങ്കിലുമൊക്കെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ അല്ല കേട്ടോ. ഇപ്പം എനിക്കെൻ്റെ എന്താ അലമാറകൾ നിറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ നിറഞ്ഞു കഴിഞ്ഞാലും ഡ്രസ്സുകൾ ബാക്കിയാണ്, അത്രയും ഡ്രസ്സുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അന്ന് അത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സുകളോടാണ് എനിക്ക് എപ്പോഴും ക്രേസ് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ പിന്നെ നമുക്ക് വീടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. കാരണം ആ ഒരു വീട് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണം, അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണം, അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് എന്തെങ്കിലും വേണം. ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു വീട് എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നം പോലെയാണ് നമ്മളെ സംബന്ധിച്ചൊരു വീട് എന്നൊക്കെ പറഞ്ഞാൽ. സ്വന്തം ഒരു വീട് എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൽ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം അത് വളരെ വിദൂരമായിട്ടൊരു സ്വപ്നമാണെന്ന് അറിയായിരുന്നു. ആ ഇടക്കാണ് നമ്മൾ തന്നെ അടുത്തുള്ള ഒരാൾ വീട് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ കയ്യിലുള്ള കുറച്ച് പൈസ മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിമറി ചെയ്തിട്ട് ഒരു കുഞ്ഞു വീട് കേട്ടോ, ഒരു കുഞ്ഞു വീട് പറഞ്ഞാൽ അത്രയും ചെറിയൊരു വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും താമസിക്കേണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. അങ്ങനെ ഒരു കുഞ്ഞു വീട്, അങ്ങനെ പറഞ്ഞാൽ അതൊരു 2.5 സെൻറ്റ് സ്ഥലത്ത് ചെറിയൊരു ഓടിട്ടൊരു കുഞ്ഞു വീട് നമ്മൾ വാങ്ങിച്ചിട്ടോ. കാരണം അത് ഈ ലോണൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, കാരണം എന്താ അതിന് ഫുള്ള് കാശൊന്നും കൊടുക്കാതെ അങ്ങനെ ലോണും നമുക്ക് പിന്നീട് അടക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. അത് വേറെ കാര്യമായിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കാശൊക്കെ കടം വാങ്ങിച്ചുകൊണ്ട് ചെറിയ സംഖ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയ്ക്ക് നമ്മളങ്ങനെ ചെറിയൊരു വീട് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ജസ്റ്റ് അതിലോട്ട് താമസം മാറിയിട്ടോ. അതിലോട്ട് താമസം മാറിക്കഴിഞ്ഞ ശേഷവും കാരണം എന്താ വീടിന് ബർക്കത്ത് റഹ്മത്ത് എന്നൊക്കെ നമ്മൾ പറയും, അതിലൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ വീട്ടിലും വലിയ ബർക്കത്തും റഹ്മത്തും ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ആ വീട്ടിൽ വെച്ചിട്ടാണ്, ആ വീട്ടിൽ വെച്ച് എന്നും നീറി നീറി പിടിച്ചിട്ടൊരു ജീവിതം മാത്രമായിരുന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്നത്. ഒന്നുമില്ലാത്തൊരവസ്ഥ, വീണ്ടും നമ്മളൊരു പഴയ അവസ്ഥയ്ക്ക് പോണ പോലെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ആ വീട്ടിലുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് അപ്പം അന്നില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
ഉണ്ടായിരുന്നു ഗൾഫിലായിരുന്നു കേട്ടോ. 4 വർഷം 4.5 വർഷം ഒക്കെ കഴിയുമ്പോൾ നാട്ടിൽ വരും, ഒരു 20 ദിവസം 30 ദിവസം ഒക്കെ ലീവ് ഉണ്ടായിരിക്കും, വീണ്ടും തിരിച്ചു പോകും. അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അതിനെക്കുറിച്ച് ഒരുപാട് പറയാത്തത്. നമ്മൾ ആരും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും വലിയ കാര്യമില്ലല്ലോ. എല്ലാവർക്കും കാശുണ്ടാക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ വിടുന്നതാണ് എനിക്ക് താല്പര്യം. ഇതൊരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു വീടായിരുന്നു. പക്ഷെ അതിൻ്റെ തന്നെ ചെറിയൊരു സംഖ്യ അടവും കാര്യങ്ങളൊന്നും നമുക്ക് അടക്കാൻ പറ്റാണ്ടാവുകയും അത് നമ്മൾ കയ്യിൽ നിന്ന് പിന്നെ വീണ്ടും വിറ്റുപോകും. പിന്നെ അത് വിറ്റിട്ട് നമുക്ക് അതിന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പരാജയപ്പെടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് മെച്ചമുണ്ടാകാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ ദിവസങ്ങൾ പോയി എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട്, നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അതിലൊരു കുഞ്ഞു വീട് വെച്ചു. അതിലൊരു കുഞ്ഞു വീട് ഒക്കെ വെച്ച് കുറച്ച് പൈസ ലോണൊക്കെ എടുത്തിട്ട്, അതുപോലെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെയിലൂടെയും തുടങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ ഡ്രസ്സിൻ്റെ സെയിലും കൂടി ചെയ്തു. അപ്പോൾ അതിന് വെച്ച് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു മിച്ചം വരുമാനം വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു വീട് എന്ന് പറഞ്ഞാൽ, ആദ്യത്തേനെ അപേക്ഷിച്ച് ആദ്യം 2.5 സെൻറ്റ് സ്ഥലത്തായിരുന്നു നമ്മൾ വീട് വെച്ചിരുന്നെങ്കിൽ, പിന്നീട് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലത്തായിരുന്നു വീട് വെച്ചത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ളൊരു വീട് നമ്മൾ വെച്ചു. ഈ ഡ്രസ്സ് നമ്മൾ മാത്രം സെയിൽ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഒരുപാട് സ്ത്രീകളെ കൂട്ടുപിടിച്ചു. ഒരുപാട് കുടിൽ വ്യവസായം പോലെ ഒരുപാട് സ്ത്രീകളെ കൂട്ടുപിടിച്ചു. ഇവർ കുറേ ഒരു ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് പേരെല്ലാം കഴിഞ്ഞ് വീടുകൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കൂട്ടുപിടിച്ചു. അതുപോലെ തന്നെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ കൂട്ടുപിടിച്ചു. അപ്പോൾ അവർക്കൊക്കെ കുറേ കൊടുത്തു. ആഴ്ചയിലൊക്കെ അവർക്ക് കുറച്ച് കാശിനൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചറിയണ കടക്കാരൊക്കെ നമ്മളിങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ പോകുമെന്ന് പാടില്ല, മക്കൾ പോയി കൊണ്ടുകൊടുക്കും. ഞാൻ പർച്ചേസിന് മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ, ബാക്കിയൊക്കെ മക്കൾ കൊണ്ടു കൊടുക്കും. അങ്ങനെ തിരിച്ചു വരും. കണക്കും കാര്യങ്ങളൊക്കെ അവർ നോക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, അങ്ങനെയാകുമ്പോൾ പിന്നീട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കണക്കും കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ അത്രയും കണക്കുകളൊക്കെ നോക്കിയിരുന്നത് അന്ന് എന്ന് വെച്ചാൽ കുറച്ച് കാലം മുന്നേ അല്ലേ. കുറച്ച് കാലം മുന്നേ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു മക്കൾ. ആ സമയത്ത് പോലും അവരത് ചെയ്തുകൊണ്ടിരുന്നത്, ഇത്രയും വലിയ സംഖ്യേൻ്റെ കണക്കൊക്കെ അവർ മാത്രമാണ് നോക്കിയിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ വല്ലാതെ പുറത്തു പോയിട്ട് ഇങ്ങനെ കണക്ക് നോക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരാണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പം ഞാൻ പറയാം, കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയായിരുന്നു കേട്ടോ നോക്കിയിരുന്നത്. എൻ്റെ വലിയ മോന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, ആ മോനായിരുന്നു കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. എല്ലായിടത്തെ കണക്കും അവരായിരിക്കും നോക്കുക. അങ്ങനെ നമ്മൾ ഉറങ്ങാനൊക്കെ കുറേ വൈകും. അങ്ങനെ പെരുന്നാളും അങ്ങനെ ഓണം പെരുന്നാൾ അങ്ങനത്തെ നമ്മൾ പ്രത്യേകിച്ച് വല്ല പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സെയിലുണ്ടാവും കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതായിരുന്നു. പിന്നെ നമ്മൾ ഈ വീടെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീടിൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ട് അടവൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ലോണിങ്ങനെ നമ്മൾ കുറച്ചിച്ചിട്ട് ഇങ്ങനെ അടച്ചു പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് ഉള്ളിൽ മാത്രം ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് ആദ്യം വീട്ടിൽ താമസം തുടങ്ങിയത്. ആദ്യം നമ്മൾ പുറത്തൊന്നും ചെയ്തിരുന്നില്ല, പുറത്തൊന്നും തേച്ചിരുന്നില്ല. ഉള്ളിൽ ഫുള്ള് നിലമൊക്കെ ശരിയാക്കി, ഉള്ളിൽ ഫുള്ള് എല്ലാ പണിയും കഴിഞ്ഞിട്ടിരുന്നു. പിന്നീട് നമ്മളങ്ങനെ മിച്ചം വന്ന കാശ് വെച്ചിട്ടും നമ്മളങ്ങനെ കടം വാങ്ങിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പുറം ഫുള്ള് തേച്ചു. പിന്നെ മതിൽ കെട്ടി, ഗേറ്റ് കെട്ടി, അങ്ങനെ എല്ലാ പണികളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മളതൊക്കെ ചെയ്തിട്ടു. അതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ അതൊന്നും വലിയൊരു കാര്യമായിട്ടൊന്നുമല്ല. ഒരു സ്ത്രീ ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണ്. അതും അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ നമ്മൾ ജോലി ചെയ്തിട്ടാണ്, നമുക്കാരും തരാനോ കൊടുക്കാനോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെന്തെങ്കിലും ചെയ്താൽ ഇന്ന് മിച്ചം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ആൾക്കാർ നമ്മളിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ച് ആ ബിസിനസ്സിൻ്റെ ലാഭം എന്ന് പറഞ്ഞ് നമുക്ക് ചെറിയ സംഖ്യയൊക്കെ തരുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി റെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ സെയിൽ നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് പ്രയത്നം കൊണ്ടിട്ട്. പുതുതായിട്ട് നമ്മൾ വീട് വെച്ചപ്പോൾ അതിൻ്റെ പേരിൽ ലോൺ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മിച്ചം വയ്ക്കുന്ന കാശ് കൊണ്ടൊക്കെ ആ ലോണ് ക്ലോസ് ചെയ്തു. അങ്ങനെ നമുക്ക് കടങ്ങളൊന്നും വല്ലാതെ ഇല്ലാത്തൊരവസ്ഥയിലാക്കി മാറ്റി. പിന്നീട് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് കുറേ സ്ത്രീകളെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് അതുകൂടി സെയിൽ ചെയ്യാൻ തുടങ്ങി. അതുമൊന്ന് കുറച്ചൊക്കെ മെച്ചം വന്നു. കാരണം ഒരു ജോലി മാത്രം ചെയ്തിട്ട് അതുമൊന്ന് മാത്രം കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം നമ്മൾ ഒന്നങ്ങന്ന് തുടങ്ങിയ ആൾക്കാരാണ്. നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വരുമാനം കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ വണ്ടികളെ വരുമാനം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. നമ്മളൊരു പട്ടിണിയും പരിവട്ടമൊക്കെ മാറി നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം ഒരു കപ്പാസിറ്റി വന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് കോടികൾ സമ്പാദ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനത്, ആഗ്രഹിച്ചാൽ മാത്രം പോരട്ടോ, നമ്മൾ വർക്ക് ചെയ്യും വേണം, തീർച്ചയായിട്ടും വിജയിക്കും. എല്ലാം ഒന്നിങ്ങനെ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് സ്ഥലമില്ല, വീടില്ല, അതുപോലെ തന്നെ നമുക്ക് മക്കളെ വിദ്യാഭ്യാസം കാര്യങ്ങൾ നമ്മളെ ചിലവ്, പിന്നെ മോളൊരു പെൺകുട്ടിയാണ്, അവൾക്ക് കല്യാണം കഴിപ്പിച്ചേക്കാനുള്ള സ്വർണം, അങ്ങനെ എല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് വീണ്ടും എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ നമുക്ക് വീടായി
അതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിയാൻ തുടങ്ങി. എന്നാലും മോൾക്ക് സ്വർണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ, കാരണം ഇപ്പം ആരും ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും അത്യാവശ്യമായിരുന്നു കൊടുക്കാതെയൊന്നും ഇപ്പം നമ്മൾ ഇറക്കി വിടൂല, കാരണം ആൾക്കാർ കൊണ്ടുപോകില്ല, രണ്ടും വേണമല്ലോ പറയാൻ. നമ്മൾ എത്ര സ്ട്രോങ് ആണ്, എത്ര നമ്മൾ പതറില്ല എന്നൊക്കെ പറഞ്ഞാലും ചില നിമിഷങ്ങളിലൊക്കെ ഞാനും പതറിപ്പോവാറുണ്ട്. ചില നിമിഷങ്ങളിലൊക്കെ ഒരുപാട് സങ്കടവും വിഷമമൊക്കെ തോന്നും, പക്ഷെ അതൊക്കെ കുറച്ച് സമയം മാത്രം. അതെന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ അങ്ങനെ ജീവിതം കഴിച്ചുവിട്ട് അങ്ങനെ ഒരാളല്ല കേട്ടോ, കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ശക്തിയായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ഞാനിങ്ങനെ തളർന്നു പോയാൽ ശരിയാവില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടാമത്തെ ഒരാളില്ല, ഞാനിങ്ങനെ ചെയ്യണം എന്നൊരു പ്രതിജ്ഞ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് വരും. അപ്പം ഞാൻ അതിനേക്കാളും ഉഷാറോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളിലെ കുറവുകളെ കാണിച്ച് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നിങ്ങൾ അത് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കും അല്ലേ, വല്ലാതെ ഫീലായിപ്പോൾ, നിങ്ങൾ ഒരുപാട് വേദനിക്കും അല്ലേ. ഞാനും അങ്ങനെ തന്നെ, പക്ഷേ അതൊരു കുറച്ച് സമയത്തേക്ക് മാത്രം. പിന്നീട് ഞാൻ ചിന്തിക്കും, ഇവർ നമ്മളിലെ കുറവ് കാരണമാണല്ലോ ഇവരാ പറഞ്ഞത്, ആ കുറവ് നികത്തി അവരെ മുമ്പിൽ വിജയിച്ച് കാണിക്കാൻ ഞാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു വാശിയാണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ തോറ്റു പോകാതിരിക്കാനുള്ളൊരു വാശിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ഈ വാശി കൊണ്ട് എല്ലാം നമുക്ക് നേടാനൊന്നും പറ്റിയില്ല എന്ന് വരും, എന്നാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം, ചുറ്റുപാട്, കാര്യങ്ങൾ അതൊന്നും ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ എത്ര മോഹിച്ചാലും എത്ര ആഗ്രഹിച്ചാലും നമുക്ക് കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ ഭൂമിയിൽ വേറെയുണ്ട്. കാരണം അതിൽപ്പെട്ടതാണ് നല്ലൊരു ജീവിതം. അതുപോലെ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൂടെ കുറേ കാലം ജീവിക്കുക എന്നുള്ളത്, അവരൊരു സംരക്ഷണത്തിൽ ജീവിക്കുക എന്നുള്ളത്, അതൊക്കെ അതിൽപ്പെട്ട കുറേ ഭാഗ്യങ്ങളാണ്. ആ ഭാഗ്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചും കുറേ കാലങ്ങളായിട്ട് എനിക്ക് നിഷേധിച്ചതാണ്. ചില ആളുകളൊക്കെ പറയണ്ടല്ലോ എല്ലാം വിധിയാണ് എന്ന് പറയാറുണ്ടല്ലോ, പഠിച്ചോൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടും ഇന്ന് വരെ ഞാൻ പഠിച്ചോനോട് നീ എന്നോട് അങ്ങനെയാണല്ലോ ചെയ്തത് ഇന്ന് വരെ എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ സ്വയം പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാവേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ചെന്നെത്തുന്നത് ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലായിരിക്കാം, പക്ഷെ നമ്മുടെ വ്യക്തിത്വം അത് ആരും മുമ്പിലും നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരും മുമ്പിലും തലകുനിക്കാതിരിക്കുക. അതിന് നമുക്ക് അറിവ് വേണം, നമ്മൾ തിരഞ്ഞെടുത്ത മേഖലയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച മേഖലയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. മറ്റൊന്ന് സമയം, അത് വളരെ വിലപ്പെട്ടതാണ്. ഇത് മൂന്നും നല്ല നിലയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാധിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വ്യക്തിയല്ല, 100 വ്യക്തിയല്ല, 1000 വ്യക്തിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ ഭാഷ മാത്രം മതി. ഒരാളുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്ന നമ്മുടെ ഭാഷയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഭാഷ ഏതായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, ഏത് ഭാഷയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഭാഷ കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ പലതും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സക്സസ്ഫുൾ, അതായത് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവസാനമാണ്. എന്തിനാണ് ഒരു അവസാനം? എന്തിനാണ് അവസാനിക്കുന്നത്? എനിക്കൊരിക്കലും അവസാനിക്കുന്നതിനോട് താല്പര്യമില്ല. ഒരാളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും സത്യം പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഈ ലോകത്ത് എത്രയോ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു യാത്ര തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊക്കെ പിറകെ പോകുമ്പോൾ എല്ലാവരും നമ്മളെ പോസിറ്റീവായിട്ടുള്ള എടുക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, നമുക്ക് നെഗറ്റീവും കിട്ടും. അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് വരുമ്പോൾ തളരരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങുക എന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമാണ് നമുക്ക് നെഗറ്റീവ് കിട്ടുക എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ യാത്രയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു ഈ കുഞ്ഞു ജീവിതാനുഭവം കൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരുള്ളിലും ഒരു സ്കില്ലുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് അതിൽ വർക്കൗട്ട് ചെയ്യുക, അതിൽ എങ്ങനെ നമുക്ക് സൂപ്പറാക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തുക. ശേഷം അത് നമ്മുടെ ലൈഫാക്കി മാറ്റുക. ശേഷം അത് രണ്ടല്ല ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജീവിക്കുക. പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് മാത്രം ഉള്ളതായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചരിത്രം പഠിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ മുന്നോട്ട് ഇറങ്ങുന്ന ചരിത്രം സൃഷ്ടിക്കാൻ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കും ചരിത്രം സൃഷ്ടിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഒരു വൃക്ഷം, അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി നിന്നാലും അത് വീണ്ടും തളിർത്ത് പൂത്ത് അതിനേക്കാളും മനോഹരമായി തീരുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലൈഫ്. അപ്പോൾ അവിടുത്തെ വീട് വിറ്റതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി നല്ലൊരു വീട് വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഈ വീട് വാങ്ങിച്ചത്. ഇത് പകുതി പണി കഴിഞ്ഞ വീടായിരുന്നു, ബാക്കി പണി നമ്മൾ കഴിപ്പിച്ചതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു വാടക വീടാണോന്ന്. അല്ല കേട്ടോ, ഇത് നമ്മൾ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരുപാട് പേര് നമ്മളോട് വാടക വീടാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സംശയം ഇതോടുകൂടി നീങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ലൈഫ് സ്റ്റോറി ഫുള്ളായിട്ട് പറയാൻ ഇതിലും നമുക്ക്
സ്ഥലം ഇല്ലാത്ത കാരണം തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ലൈഫ് സ്റ്റോറി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ കാര്യം അതുപോലെ തന്നെ നിങ്ങൾ മോളെ ചോദിച്ചിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഒരുപാട് പേരുടെ സംശയമാണ് ഹസ്ബൻഡ് ഉണ്ടോ, ഒഴിവാക്കിയോ, ഡൈവേഴ്സാണോ, പുനർവിവാഹം കഴിച്ചതാണോ എന്നൊക്കെ. അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റോറി നമ്മൾ അവസാനിപ്പിക്കുന്നതുമായിരിക്കും കേട്ടോ. നമ്മൾ ലൈഫ് സ്റ്റോറി പറഞ്ഞു പറഞ്ഞ് നമ്മളിവിടെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മളിവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കാം അപ്പോൾ എല്ലാവരും കാണണേ. കൊടൈക്കനാൽ അതുപോലെ തന്നെ ഏർവാടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് റോഡിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയായിട്ട് നമ്മൾ വരാറുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റൗ കൊണ്ടുവന്നിട്ടുണ്ട്, മണ്ണെണ്ണ കൊണ്ടുവന്നിട്ടില്ല. അതാണ് കുറച്ച് മുന്നേ നമ്മൾ ടിക്കി തോന്നി സംസാരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ മണ്ണെണ്ണ ഇല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വെച്ചു എന്തായാലും ഫുഡൊക്കെ വാങ്ങിച്ച് തന്നെ കഴിക്കാം, ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. നടന്നില്ല, അടുത്ത പ്രാവശ്യമായിട്ട് ഇൻഷാല്ലാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തളരാതിരിക്കുക എന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് മാത്രമേ എനിക്ക് തരാനുള്ളൂ. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും എന്നും ഞാൻ കടപ്പെട്ടിരിക്കും, ഒരിക്കലും മറക്കില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.